വെൽക്കം ടു ചിൻസസ് വേൾഡ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കാർഡ് ബോർഡും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കോറാണ് അപ്പോൾ കാർഡ് ബോർഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് പീസ് ഇതുപോലെ കട്ടിയിൽ ഒട്ടിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ബോർഡാണ് അപ്പോൾ അതാകുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും അപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ കാർഡ് ബോർഡ് ബോർഡാകുമ്പോൾ കുറച്ച് തിക്കിൽ ഒട്ടിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ചും ന്യൂസ് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇരുക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്യൂബ്സ് ഉണ്ടാക്കാറ് അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ഒരു പെന്നും പെൻസിലും വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ട്യൂബ്സാണ് ഇത് അപ്പോൾ കുറച്ചൊരു ഒരു തിക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതെല്ലാം ഈ കാർഡ് ബോർഡിൽ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് മുഴുവനായിട്ടത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഒരേ തിക്നെസ്സിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈക്വലായിട്ട് അതിൻ്റെ സൈഡുകൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഈക്വലായിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആ ബോർഡിൻ്റെ സൈഡിൽ കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് സൈഡും ഈക്വലായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുട്ടി പൗഡർ ആണ് അതായത് നമ്മൾ പി ഒ പി പൗഡർ എന്നൊക്കെ പറയും അപ്പോൾ അത് നമുക്ക് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളെ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഇനി നമ്മളിത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ബോർഡിലേക്ക് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അധികം തിക്കല്ലാത്ത കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും പക്ഷേ നമ്മളത് കൊടുക്കുന്നത് വേഗം തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് മീതയ്ക്ക് മീതയ്ക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബേസിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ട് ഉണങ്ങി കിട്ടുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് രണ്ട് കോട്ടൊക്കെ അടിക്കുമ്പോഴേക്കും മുഴുവനായിട്ട് ഫില്ലായി കിട്ടും അപ്പോൾ നമുക്ക് ഏകദേശം അത്രയും മതിയാവും അപ്പോൾ അതാ നമ്മളുടെ ബേസ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചില ഭാഗത്തൊക്കെ കുറച്ച് ഗ്യപ്പൊക്കെ ഉണ്ട് അത് നമുക്ക് കുഴപ്പമില്ല നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ഇത് എപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡൊക്കെ ഒന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി വേണ്ട നമുക്ക് കുറച്ച് പിസ്താഷെൽസ് ആണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോളെടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് നമ്മൾ മേലൊരെണ്ണം പിന്നെ താഴേക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് ഫ്ലവേഴ്സ് ആയിട്ട് റൗണ്ട്സിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതുപോലെയും ചെയ്യാം അപ്പോൾ നമുക്ക് പിസ്താശെൽസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പുളുംങ്കുരോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്റ്റെമ്മ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് കട്ടിയുള്ളൊരു ത്രെഡ് അതാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ മാസ്കിൻ്റെയൊക്കെ സൈഡിലുള്ള ഒരു ത്രെഡ് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് നീളത്തിൽ ഒരു സ്റ്റെമ്മും കൂടെ അപ്പുറത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് സ്റ്റെമ്മിലാണ് നമ്മൾ ഇതുപോലെ ഷെൽസ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പാറ്റേൺസ് മാറ്റാം കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചുകൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ വലാണ്ടടുപ്പിച്ച് അടുപ്പിച്ച് തിക്കായിട്ടും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന കാർഡോർഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് അതിൻ്റെ ഭംഗിക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പിസ്താശലിൻ്റെ മൂന്ന് സ്റ്റെമ്മിന് ശേഷം വേറെ ഒരെണ്ണം കുറച്ച് മേലയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കളറൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ മീത കളർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല ചെറിയ ചെറിയ ബീഡ്സ് നമ്മളിങ്ങനെ അതിൻ്റെ ചുറ്റും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴയ മാലയുടെ ബീഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ കളയുണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരുപാട് ക്രാഫ്റ്റിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബീഡ്സ് നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ചെറിയൊരു സ്റ്റെമ്മും കൂടെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ താഴ്ത്ത ആ ഒരു ലൈൻ മുഴുവനായിട്ട് നമ്മൾ പിസ്ത ഷെൽസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുമ്പോഴാണ് ഭംഗി വരുന്നത് അതുപോലെ തന്നെ മേലെ ഞാനതുപോലെ പേപ്പർ ട്യൂബ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താഴത്തുള്ള ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി മേൽഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഫ്ലവറിങ് പോലത്തെ കുറച്ച് റൗണ്ട്സിലുള്ള ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിലുള്ള നമ്മളുടെ സാധാരണ ബീഡ്സ് ഒട്ടിച്ച് കൊടുത്താലും മതി അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഒട്ടിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു കളേഴ്സാണ് ഇതിൽ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റിൽ ഈ കളേഴ്സ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ഇതെല്ലാം ബ്ലാക്ക് പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മേൽഭാഗത്തായിട്ടൊരു പേപ്പർ ട്യൂബും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഫസ്റ്റിലെ ഒട്ടിക്കാം വിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചെടുക്കുമ്പോൾ തന്നെ ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് സ്പ്രേ പെയിൻ്റ് ആണ് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആക്രളി പെയിൻറ്റും ചെയ്യാം അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് മുഴുവനായിട്ട് ബ്ലാക്ക് കളർ ചെയ്ത് എടുക്കാം ആക്രളി പെയിൻ്റ് ആണെങ്കിൽ ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് അതാണ് ഇതുപോലെ ഇരിക്കുന്നത് നമ്മുടെ ഗ്ലേസിംഗ് ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതിരിക്കുന്നത് ിതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പേൾ മെറ്റാലിക്കിൽ കോപ്പർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒരു സ്പോഞ്ചിൽ ഒന്ന് ടിപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ബ്രഷ് വെച്ചിട്ടും ചെയ്യാൻ നമുക്ക് സ്പോഞ്ചിൻ്റെ ആകുമ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ കിട്ടും നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കും മാത്രമല്ല നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് മാത്രം പെയിൻറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് സ്പോഞ്ച് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ബീഡ്സും കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റെമ്മിനെ മാത്രം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം നമുക്ക് ഗോൾഡോ സിൽവറോ ഒക്കെ സെലക്ട് ചെയ്യാം അതൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം അതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് ആവാത്ത ഒരു ഭാഗത്തൊക്കെ നമുക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മേലത്തെ ആ ഒരു ബീഡ്സിനും കൂടെ ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ നിരനിരയായിട്ട് നമ്മൾ ഷെൽസ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും കൂടെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല ഞാൻ ഞാനതിൻ്റെ മീതിയായിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഈ ഒരു കോപ്പർ ഷെയ്ഡ് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കെറ്റി മെറിക്കൊക്കെ ആയിട്ട് അതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേലെ ഞാൻ കുറച്ചതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പകരം നമുക്ക് പിസ്താശല്ലിന് കളർ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഈ ഒരു കോപ്പർ ഷെയ്ഡിന് താഴെയായിട്ട് കുറച്ച് ബ്ലാക്ക് നിൽക്കുമ്പോൾ അതൊരു ഭംഗിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സൈഡ് ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷെയ്ഡ് തന്നെ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതും കൂടെ കഴിഞ്ഞ് നമ്മളുടെ വോൾ ഡെക്കോറെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കുറച്ച് ഷെയ്ഡ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനിനി വേറൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള വാൾ ഡെക്കോഴ്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാർണിഷ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി ക്രാഫ്റ്റുകളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം